بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ചിന്തനീയം 744, യഥാർത്ഥ ശക്തൻ എന്ന വിഷയമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലൈസ ശദീദു ബിസ്സുറഅത്തി ഇന്നമ ശദീദുല്ലദി യംലിക്കു നഫ്സഹു ഇന്ദൽ ഗളബ്. ലൈസ ശദീദു, യഥാർത്ഥ ശക്തൻ അല്ല, ബിസ്സുറ ഗുസ്തി വിദഗ്ധനല്ല, ഗുസ്തി വിദഗ്ധനായ ആള് യഥാർത്ഥ ശക്തനല്ല, മറിച്ച് ഇന്നമ ശദീദുല്ലദി യംലിക്കു നഫ്സഹു ഇന്ദൽ ഗളബ്, കോപം വരുന്ന സമയത്ത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളാണ് യഥാർത്ഥ ശക്തൻ. പ്രിയമുള്ളവരെ, ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമല്ല ചിന്തിക്കേണ്ടത്, ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യവും ചെയ്യേണ്ടത്. ദേഷ്യം വരാം, ചിലപ്പോൾ സാഹചര്യം നമ്മളെ ദേഷ്യത്തിലേക്ക് എത്തിക്കാം, പക്ഷേ അവിടെ ചിന്ത ഒരല്പം മുന്നിൽ നിർത്തി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. പല കാര്യങ്ങളും തന്മയത്തോടുകൂടി ചിന്തിച്ച് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റും. എല്ലാം കഴിഞ്ഞതിന് ശേഷം ചിന്തിച്ചിട്ട് കാര്യമില്ല, കോപം സ്വന്തം ശരീരത്തിൻ്റെ നിയന്ത്രണത്തെ തന്നെ നഷ്ടപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് കോപത്തെ നിയന്ത്രിച്ച് അസ്വബ്ർ ഇന്ദ സദമത്തില്ലൂല, ക്ഷമ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വേണമെന്നാണ് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക, കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. വാഹിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.